ഏട്ടന്മാരുടെ ആ പോസിറ്റീവായിട്ടുള്ള മറുപടി കേട്ട് സന്തോഷത്തോടെ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അലക്സ് ഡേവിസിനെ റൂമിന് പുറത്തോട്ട് വിളിച്ചോണ്ട് വന്നത്. ഏട്ടാ, അപ്പ ഏട്ടൻ അവളോട് പറഞ്ഞത് സത്യമാണോ? അവള് അവന് കെട്ടിച്ചു കൊടുക്കാൻ പോവാണോ? നീ എന്താടാ ഈ ഡേവിസിനെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ അവളെ അതും അവന് കെട്ടിച്ചു കൊടുക്കാനോ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ല. മനസ്സിലായി. എന്താ ഏട്ടൻ്റെ പ്ലാൻ? അതൊക്കെ നീ കണ്ടോ. ഇപ്പോ തൽക്കാലം ഇവള് ശരിയായിട്ട് വീട്ടിലോട്ട് വരട്ടെ, ബാക്കി അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. അവനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. അങ്ങനെ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം റിയ ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിലോട്ട് വന്നു. മോളെ, അച്ഛാ, ഞാൻ ഫുള്ളൊരു കവർ ആയിട്ടാ വന്നത്. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? ദിസ് ഇസ് അൺബിലീവബിൾ എന്ന്. ഇത്രയും പെട്ടെന്ന് റീകവർ ആവുമെന്ന് ഡോക്ടർ പോലും വിചാരിച്ചില്ല. അതുകൊണ്ട് കയ്യിലിരിപ്പിന്റെ. എന്താടാ നീ പറഞ്ഞത്? എടാന്നോ? ഞാൻ എടാന്ന് വിളിക്കോടി. അതിനിപ്പം എന്താ കുഴപ്പം? എടാ പിള്ളേരെ, നിങ്ങള് വന്നിട്ട് വഴക്കുണ്ടാക്കാതെ വന്ന് എന്തേലും കഴിച്ചേ. ശരിയാച്ചാ, ബുദ്ധിയില്ലാത്തവരോട് സംസാരിച്ചോണ്ട് നിക്കുന്നതിലും ഭേദം വല്ലതും പോയി കഴിക്കുന്നതാ. ഞാനെന്തിനാലും വിശന്നിരിക്കുന്നെ. ഡീഡേ. റിയ അവളുടെ അച്ഛനെയും കൂട്ടി അടുക്കളയിലോട്ട് പോയി. എടാ അലക്സേ, തൽക്കാലം ഇതിനെ കുറിച്ച് അച്ഛനൊന്നും അറിയണ്ട. നമ്മളവന് പണിയെടുക്കാൻ പോകുന്ന കാര്യം ഒന്നും അറിയാൻ പാടില്ല. അവളും ശരിയേട്ടാ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. റിയ ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പുറത്തോട്ടിറങ്ങുമ്പോ വഴിയിൽ വെച്ച് ജിമ്മിനെ കാണാറുണ്ട്. അവർ തമ്മിൽ സംസാരിക്കാറും തമാശ പറയാറും ഒക്കെയുണ്ട്. അങ്ങനെ ഒരു ദിവസം രാവിലെ അവൾ ബാൽക്കണിയിൽ ഇരുന്ന് കോഫി കുടിക്കുമ്പോൾ താഴെ തന്റെ ബൈക്കുമായി ജിമ്മിൽ നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ അവന് കൈ കാട്ടിയിട്ട് ഹായ് പറഞ്ഞു. അവനും തിരിച്ച് അവൾക്ക് ഹായ് കൊടുത്തിട്ട് അവളോട് താഴോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അവൾ അയ്യോ, ഇവിടെ ഏട്ടന്മാരുണ്ട് എന്ന് അവൻ ആക്ഷൻ കാണിച്ചു. അതൊന്നും സാരില്ല, നീ വേഗം താഴോട്ട് വരാൻ അവൻ അവൾക്ക് ആക്ഷൻ കാണിച്ചു. ആ ശരി എന്നും പറഞ്ഞ് അവൾ പതുക്കെ താഴോട്ട് ആരും കാണാതെ പോയി അവന്റെ അടുത്തോട്ട് ചെന്നു. എന്താ, എന്തിനാ താഴോട്ട് വരാൻ പറഞ്ഞു? നീ അവിടെ വെറുതെ ഇരിക്കുകയാണോ? അതെ. എന്താ? നമുക്കൊരു റൈഡ് പോയിട്ട് വന്നാലോ? റൈഡോ? അതെ, എന്റെ ഏട്ടന്മാരോടെ ഉണ്ട്. നീ എന്താ വിചാരിച്ചേ? എനിക്കങ്ങനെയൊന്നും വരാൻ പറ്റില്ല. നീ പോയിക്കോ, പോയിക്കോ. അത് പറഞ്ഞാ പറ്റില്ല, ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോവാനാണ് വന്നത്. എന്നെ വിളിച്ചോണ്ട് പോവാനോ? അല്ല, റൈഡിന് കൊണ്ടുപോവാൻ. റൈഡിന് കൊണ്ടുപോവാനോ? നിനക്ക് എന്നൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടെ. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയനെയല്ലോ. ദൈവമേ, ഇപ്പൊ ഇവിടെ ഏട്ടന്മാരുണ്ട്, അവരെങ്ങനെ കാണും? നീ വേഗം പോയിക്കോ. എനിക്ക് നിന്നെ കൊണ്ട് റൈഡിന് പോയേ പറ്റൂ. ഞാൻ അതിനാ രാവിലെ തന്നെ വന്നത്. അപ്പൊ നിനക്കൊന്നും ജോലിയില്ലേ? ഇന്ന് ഞാൻ ലീവാ. ലീവ് എടുത്തോ? അയ്യോ, ഏട്ടന്മാരുണ്ട്, എനിക്ക് വരണമെന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എങ്കി ഒരു കാര്യം ചെയ്, നീ പോയി ഏട്ടന്മാരെടുത്ത് പറഞ്ഞിട്ട് വാ. എന്ത് ഉള്ള കാര്യം പറഞ്ഞിട്ട് വാ. അയ്യോടാ, എങ്കിൽ പിന്നെ ഇന്ന് തന്നെ നീ എന്റെ ഡെഡ് ബോഡി കാണേണ്ടി വരും. ശരി, എന്നാ പോയി എന്തേലും പറഞ്ഞിട്ട് വാ. ശരി, ഞാൻ നോക്കട്ടെ. നീ കുറച്ചങ്ങോട്ട് മാറിയെന്നു. അവൾ അങ്ങനെ പതുങ്ങി പതുങ്ങി അകത്തോട്ട് പോയപ്പോ അവളുടെ ഏട്ടൻ അലക്സ് മോളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുവായിരുന്നു. ഏട്ടാ. ആ, എന്താടാ? ഞാനേ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒന്ന് പുറത്തു പോയിട്ട് വരാം, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഓ, ആ ഈ രാവിലെ തന്നെയോ? ആ, ഞാൻ പോയിട്ട് വേഗം വരാന്നേ. ചിലപ്പോ പറയാൻ പറ്റില്ല, കുറച്ച് വൈകും. എന്നാലും ഏട്ട വിഷമിക്കണ്ട, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ തിരിച്ചു വരാം. ആ, പോണതൊക്കെ ശരി, പക്ഷെ വൈകിട്ട് 4 മണിക്ക് മുമ്പ് തിരിച്ചെത്തിയേക്കണം. ഓക്കെ, ശരി ഏട്ടാ, താങ്ക് യു. ആ പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഓക്കേടാ. അവൾ എന്നിട്ട് ഓടി സ്റ്റെപ്പ് കയറി തന്റെ മുറിയിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കി പൗഡർ ഒക്കെ ഇട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ ഒതുക്കിയിട്ട് തന്റെ സൈഡ് ബാഗും എടുത്ത് സുന്ദരിയായിട്ട് താഴോട്ട് വന്നു. അത് കണ്ട് ജിമിൻ അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു. എന്താ ഞാൻ നോക്കുന്നേ? ഒന്നുമില്ല, വാ പോവാം. അവൾ അവന്റെ ബൈക്കിന് പുറകിൽ കയറിയിട്ട് അവന് തോളിൽ കയറ്റിട്ട് അവനോട് ചേർന്നിരുന്നു. അവൻ നല്ല സ്പീഡിൽ വണ്ടി എടുത്തു. പക്ഷേ ഇതെല്ലാം മുകളിൽ നിന്നുകൊണ്ട് ഡേവിസ് കാണുന്നുണ്ടായിരുന്നു. ഒത്തിരി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജിമ്മിന് മുറിയെ. അഹാ, അങ്ങനെ നീ ഇപ്പൊ സൂചിക്കണ്ട, പതുക്കല്ല, സ്പീഡ് തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ. എടാ ജിമ്മിൻ, പ്ലീസ്, എനിക്ക് ജീവനോടെ തന്നെ തിരിച്ചു പോകാനുള്ളതാടോ? ഇനിയിപ്പൊ നീ കാരണം എങ്ങാനും ഞാൻ മരിച്ചുകഴിഞ്ഞാ അതിനു എന്റെ ഏട്ടന്മാര് നിന്റെ പുറകെ വരും. ഒന്ന് പോടി വേണേ. നീ മരിക്കുകയാണെങ്കി ഒപ്പം ഞാൻ മരിക്കൂലേ? നമ്മൾ രണ്ടുപേരല്ലേ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
അതും ശരിയാണല്ലോ. ഇവളുടെ ഒരു കാര്യം, ഒത്തിരി വെയിലുള്ളത് കാരണം നല്ല ചൂടായിരുന്നു. ജിമ്മ പെട്ടെന്ന് ഒരു ഐസ്ക്രീം പാർലറിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. എന്താ ഇവിടെ നിർത്തിയത്? ഇതിനാണോ രാവിലെ തന്നെ എന്നെ വിളിച്ചോണ്ട് വന്നത്? രാവിലെ അല്ല, ഇപ്പൊ സമയം എത്രയാ നോക്കി? 12 മണി കഴിഞ്ഞു. ആ ഉച്ചയായില്ലേ? 12 മണി കഴിഞ്ഞ ഉച്ചയല്ലേ? അതിന് പിന്നെ നല്ല ചൂടൊക്കെ ഉണ്ട്, നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോയാലോ? അതൊക്കെ ശരി, ഐസ്ക്രീം കഴിച്ചിട്ട് എങ്ങോട്ട് പോവാൻ? വേറെ എങ്ങോട്ടാ, ഞാൻ എന്റെ വഴിക്കും നീ നിന്റെ വീട്ടിലും. അപ്പൊ ഇത്ര ഉള്ളോ? ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ടായിരുന്നോ എന്നെ വിളിച്ചോണ്ട് വന്നത്? അത് നിനക്ക് തന്നെ വന്ന് കഴിക്കാറുണ്ടല്ലോ. പിന്നെ നീ എന്താ വിചാരിച്ചേ, സിനിമയ്ക്ക് കൊണ്ടുപോകാനാണെന്നോ? എടി കള്ളി, കൊണ്ടുപോടി. സത്യമായിട്ടും? ആ സത്യമായിട്ടും. ആദ്യം നീ വാ, ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാം, എന്നിട്ട് നമുക്ക് പതുക്കെ സിനിമയ്ക്ക് വാ. Really? പിന്നെ ഞാൻ എത്ര നേരം തൊട്ട് പറഞ്ഞോണ്ടിരുന്ന. ശരി ശരി മാ. അവരങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിൽ കയറി. അപ്പോ ഐസ്ക്രീം കഴിച്ചു, ഇനി എങ്ങോട്ടാ? നീയല്ലേ പറഞ്ഞത് സിനിമയ്ക്ക് പോവാന്ന്? പോവാന്ന് പറഞ്ഞു. അല്ല ഇനി പോണോ? പോണോന്നോ? അതെന്ത് ചോദ്യാടാ, പോണം. ശരി ശരി. എന്താടാ ഒരു ആക്കല് പോലെ? ആക്കിയത് തന്നെയാ. എന്തിന്? അല്ല നീ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെയാവുന്നു? ഇല്ല. ആ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. നിന്റെ സ്വഭാവം ഒരുമാതിരി കൊച്ചുകുട്ടികളുടെ പോലെ ആയിരിക്കുന്നു. എന്റെ സ്വഭാവം കൊച്ചുകുട്ടികളുടെ പോലെയാണോ? ഇതിപ്പോ ഞാൻ ഒത്തിരി പ്രാവശ്യമായി കേൾക്കുന്നു. നീ പറഞ്ഞിട്ടല്ല, സ്ഥിരം എന്റെ ഏട്ടന്മാരും ഇതൊക്കെ തന്നെ പറയാറ്. അയ്യോ അതിന്റെ ഇടയിൽ നിന്റെ ഏട്ടന്മാരെ പിടിച്ചിടല്ലേ. എന്താടാ നിനക്കൊരു പേടിയാണോ? പേടിയൊന്നല്ല, എനിക്കിപ്പോ പണ്ടത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാ, അപ്പോ എനിക്ക് ഈ ഒറ്റയ്ക്കുള്ള ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് ഇഷ്ടം. പിന്നെ ഈ ജോലി തിരക്കും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ടാണ് ഞാനിന്ന് ലീവ് എടുത്ത് നിന്റെ കൂടെ ഇങ്ങനെ ഒരു റൈഡ് പ്ലാൻ ചെയ്തത്. ഓഹോ, അപ്പൊ മാഷേ നിന്ന് സംസാരിക്കാതെ വണ്ടി എടുത്തേ? ഓ ശരി മാഡം, പോടാ. അങ്ങനെ അവർ പതുക്കെ സിനിമയൊക്കെ കണ്ട് ബീച്ചിലൊക്കെ പോയി മടങ്ങുമ്പോൾ സമയം 4:30. ഓക്കെ ജിമൻ, ബൈ. ബൈഡി, ടേക്ക് കെയർ. ആ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങാനാകും കേട്ടോ. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പല്ലേ? ആ അതന്നെ. ഓക്കെ ശരി, പോയിക്കോ, ബൈ. ജിമൻ പോയി. അവൾ അങ്ങനെ തുള്ളിച്ചാടി അകത്തോട്ട് കയറി വരുമ്പോഴാണ് രണ്ട് ഏട്ടന്മാരും ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടത്. എന്താ ഏട്ടാ, എന്ത് പറ്റി? നിന്റെ അടുത്ത് ഇവൻ എത്ര മണിക്ക് തിരിച്ചുവരാനാ പറഞ്ഞ? 4 മണി. എന്നിട്ടിപ്പോ സമയം എത്രയായി? അപ്പോഴാണ് അവൾ പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് നോക്കുന്നത്. എത്രയായി? 4:30. ഇത്ര നേരം നീ എവിടെയായിരുന്നു? ചോദിച്ചതേട്ടോ. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. ഇനിയും നീ അത് പറയരുത്. അത് പറഞ്ഞ് ഞങ്ങളെ വിഡ്ഢിയാക്കാന്ന് ശ്രമിക്കണ്ട. ഒന്നും പറയണ്ട, നീ പറഞ്ഞതിന് ഞങ്ങൾ സമ്മതിച്ചു തന്നോണ്ടാ. ശരി പോയിക്കോ. സോറി ഏട്ട. അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലോട്ട് കയറിപ്പോയി. ഏട്ടാ അവളോട് അത്രയും പറയണ്ടായിരുന്നു. എനിക്കും തോന്നേടാ, പക്ഷേ അവന്റെ കൂടെയല്ലേ അവൾ പോയിരുന്നത്. ഇപ്പോ അവൻ നമ്മളറിയാതെ അവളെ കൊണ്ടുപോയി തുടങ്ങി. ഇനി എന്തെങ്കിലും ചെയ്യും മുമ്പ് ഏട്ടൻ എന്തെങ്കിലും ചെയ്യ്. അവൻ എന്ത് ചെയ്യാനാ? അവനൊരു ചുക്കും ചെയ്യില്ല. ചെയ്താൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനായിട്ട് അഭിനയിക്കാൻ അവന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഇനി അദ്ദേഹം സമയം കളയാതെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. എങ്കേട്ടാ വേഗം ആവട്ടെ, ഇന്ന് തന്നെ ഏട്ടൻ്റെ പ്ലാൻ എന്നോട് പറയണം. ആ അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പം വേണ്ട, നീ കുറച്ച് കഴിഞ്ഞിട്ട് അവളുടെ മുറി പോയി അവളൊന്ന് സമാധാനിപ്പിച്ചേക്ക്. ശരി ഏട്ടാ. രാത്രി സമയം 9:30 കാണും. അലക്സ് റിയയുടെ മുറിയിലോട്ട് വന്നു. കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയായിരുന്നു അവൾ. ഡി റിയ. എന്താ ഏട്ടാ? നിനക്ക് ഏട്ടനോട് ദേഷ്യം തോന്നരുത് കേട്ടോ. എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ സമ്മതിച്ചെന്നില്ലേ, എത്രയൊക്കെ ശത്രുത ഉണ്ടെങ്കിലും. ഏട്ടൻ പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ, കാരണം കല്യാണത്തിൻ്റെ കാര്യമൊന്നും അങ്ങനെ അച്ഛനോട് സംസാരിച്ചില്ലല്ലോ. അതുകൊണ്ട്
അത് നമുക്ക് പതുക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് നിങ്ങളിങ്ങനെ കറങ്ങിയെടുക്കുന്നത് ശരിയല്ലല്ലോ. അതും വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിറങ്ങിയിട്ട്. ശരി ഏട്ടാ, ഇനി ഞാനിങ്ങനെ ചെയ്യില്ല. ആ ഏട്ടാ, കല്യാണക്കാര്യം പതുക്കെയാണെങ്കിലും കുറച്ച് വേഗത്തിലാക്കാൻ നോക്കട്ടോ. അച്ഛനോട് പറയ് എനിക്ക് അവനെ കാണാതിരിക്കാൻ വയ്യ. ശരി ശരി, നീപ്പോ അതൊന്നും ചിന്തിക്കാതെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കൂ. അലക്സ് മുറിയിൽ നിന്നും പുറത്തോട്ട് പോയി. അവൾ എന്നിട്ട് തന്റെ ഫോൺ എടുത്ത് അതിൽ ജിമ്മിന്റെ ഫോട്ടോയിലോട്ട് നോക്കി സ്വയം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടുവന്ന ഡേവിസ് ഒന്നും അറിയാത്തതുപോലെ അതിലൂടെ കടന്നുപോയി. എന്നിട്ട് അലക്സിനെയും വിളിച്ച് തൊട്ടടുത്തോണ്ടായിരുന്ന അവരുടെ റൂമിൽ പോയി സംസാരിക്കാൻ തുടങ്ങി. എടാ അലക്സേ, ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. ദിവസങ്ങൾ കഴിയുംതോറും അവള് വഷളായി വരിക. ഇപ്പതാ ഇവിടം വരെ എത്തി കാര്യങ്ങള്. നീ പറഞ്ഞാലും കാര്യമുണ്ട്, ഇപ്പൊ തന്നെ നമുക്കിതിലൊരു തീരുമാനം കണ്ടുപിടിക്കണം. ശരിയാട്ടാ, എനിക്ക് നേരത്തെ തോന്നി കല്യാണക്കാര്യം എത്രയും പെട്ടെന്ന് അച്ഛനെ അറിയിക്കണമെന്നാ അവള് നേരത്തെ എന്നോട് പറഞ്ഞത്. ആലോചിച്ചപ്പോ നമ്മുടെ മോളുടെ കാര്യമല്ലേ, അവനെ എന്തു ചെയ്യാനും എനിക്കൊരു പേടിയില്ല. കുറെ കാലായി നമ്മുടെ പിള്ളേർക്ക് ഒരു പണിയില്ലാതെ നടക്കുന്നു. ഇന്ന് രാത്രി എന്നെ കൊട്ടേഷൻ കൊടുത്താലോ? എന്താട്ടാ, അവനെ കൊല്ലാൻ പോവാണോ? എന്താടാ, നീ ആദ്യമായിട്ടാണോ കൊല്ലാൻ പോകുന്നത്? അല്ല, അത് അപ്പൊ അവളൊരു ചുക്കും ചെയ്യില്ല. അവളെ ഒന്നും അറിയിക്കാതെ ഞാൻ തന്നെ അത് തീർക്കും. ഇന്ന് രാത്രി തന്നെ അവൻ മരിച്ചു എന്ന വാർത്ത എനിക്ക് കിട്ടിയിരിക്കണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഏട്ടാ, അപ്പൊ ഇതൊക്കെ അവളറിഞ്ഞ ഒരു ചുക്കൂല. അവളിവിടുന്ന് ഇറങ്ങിയില്ല, ആരെയും കാണയില്ല, ആരെ ഫോൺ ചെയ്യാ പോലുമില്ല. എന്നിട്ട് ഏട്ടനിപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? തട്ടാൻ തന്നെ പോവാടാ. അവനീ ഭൂമിയിൽ ജീവിക്കാനുള്ള കാലാവധി കഴിഞ്ഞു, അതും ഇന്ന് രാത്രിയോടുകൂടി. വേഗം തന്നെ നമ്മുടെ പിള്ളേരെ വിളിച്ച് കാര്യം പറയണം. ഇന്നത്തെ ഒരു രാത്രി അവന്റെ അവസാന രാത്രിയായിരിക്കും. ആ മുറിയുടെ വാതിലിനടുത്ത് നിന്ന് എല്ലാം കേൾക്കുകയായിരുന്ന റിയ കരഞ്ഞുകൊണ്ട് ഓടി. ഓടിച്ചെന്ന് മുറിയിൽ കയറി വാതിലടിച്ചു. എന്റെ മുമ്പിൽ നന്നായി അഭിനയിച്ചിട്ട് അപ്പോ എന്നോട് പറഞ്ഞതെല്ലാം വെറുതെയായിരുന്നല്ലേ? ഇല്ല, ജീവനൊന്നും സംഭവിക്കില്ല. അവന് അവർ തൊടുപോലും ചെയ്യില്ല. എനിക്കിത് ഉടനെ ജിമ്മിന് അറിയിക്കണം. അവൾ വേഗം ഫോൺ എടുത്ത് ജിമ്മിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഏ, നീ എന്തായി പറയുന്നത്? അതൊന്നും പറ്റില്ല. ജിമ്മി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇപ്പോ നിൽക്കരുത്. നീ ഇപ്പൊ എവിടെയായിരുന്നാലും പെട്ടെന്ന് നീ നാട് തന്നെ വിട്ട് പോവണം. ഇപ്പൊ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഞാനിപ്പോ എങ്ങോട്ട് പോവാനാ? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഈ രാത്രി തന്നെ നിന്നെ കണ്ടുപിടിച്ച് കൊല്ലാനോ എന്റെ ഏട്ടന്മാര് പറഞ്ഞിരിക്കുന്നേ. കൊട്ടേഷൻ കൊടുത്ത് ഒത്തിരി പേരെ പറഞ്ഞയച്ചിട്ടുണ്ട് നിന്നെ കൊല്ലാൻ. നീ അവിടുന്ന് പോണം ചിമ്മ. റിയ, നീ ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോവാൻ? വേണ്ട, നീ ആദ്യം ഇങ്ങോട്ട് വാ, ഞാൻ വരാം നിന്റെ ഒപ്പം. അയ്യോ, അപ്പൊ നിന്റെ ഏട്ടന്മാരോ? ഏട്ടന്മാരും നല്ലവരെ പോലെ അഭിനയിച്ച് എന്റെ മുമ്പിൽ നിന്ന് എന്നെ പറ്റിച്ച് എല്ലാം നേടാന്ന് അവര് വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ വയ്യ ജിമ്മൻ. അതുകൊണ്ടാ പറയുന്നേ, നീ ഇപ്പൊ ഇങ്ങോട്ട് വാ, ആരും കാണാതെ ഞാൻ നിന്റെ കൂടെ വരാം. പക്ഷെ റിയ, നീ അവിടുന്ന് എങ്ങനെ ഇറങ്ങും? നിന്റെ ഏട്ടന്മാരോട് പറയാതെ, അവര് കാണാതെ നീ എങ്ങനെ ഇറങ്ങും? എനിക്ക് നിന്നെ കൊണ്ടുപോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ആരോടും പറയാതെ പോന്ന അതൊരു ഒളിച്ചോട്ടാവും. ആയിക്കോട്ടെ, ഇത് എന്റെ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം. എന്റെ മുമ്പിൽ തന്നെ ഞാൻ കാരണം. നീ മരിക്കരുത് ജിമ്മിൻ, എനിക്ക് വേണ്ടി നീ മരിക്കരുത്. ജിമ്മിൻ, എനിക്കിതിനെ ഇപ്പൊ തന്നെ കാണണം. നീ വേഗം വാ, വരില്ലേ? വരാ ഞാൻ, പക്ഷെ നീ ഇങ്ങനെ കരയല്ലേ? വേഗം വാ. ജിമ്മിൻ വേഗം ഓടിപ്പാഞ്ഞെത്തി. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആരും കാണാതെ അവൾ താഴെ എത്തി. അവളുടെ കൈയും പിടിച്ച് അവൻ ഓടാൻ തുടങ്ങി. ജിമ്മിൻ,
നീ എങ്ങോട്ട് എന്നെ കൂടി പോകുന്നേ? അറിയില്ല, നിന്നെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും എത്തിക്കണം, അത്രേ ഉള്ളൂ. അറിയായിരുന്നു ഞാൻ വന്ന നീ എന്നെ കൊണ്ടുപോകുമെന്ന് അറിയായിരുന്നു, അതുകൊണ്ടാ ഞാനിപ്പോ തന്നെ നിന്നെ വിളിച്ചത്. അങ്ങനെ അവരോടിയോടി ആരുമില്ലാത്ത ഒരു തെരുവിൽ എത്തിച്ചേർന്നു. ഇതേ സമയം റിയയുടെ വീട്ടിൽ. എന്ത്, കാണാനില്ലെന്നോ? അവളെ എവിടെ പോവാനാ? എടാ അലക്സേ, വാടാ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. വേണ്ട മക്കളെ, പോലീസിനൊന്നും അറിയിക്കണ്ട. നമ്മുടെ ആ പെൺകുട്ടി നമുക്ക് ചീത്തപ്പേരാവും. നിങ്ങൾ തന്നെ പോയി തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നാ മതി അവളെ. ശരി അച്ഛാ, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞങ്ങൾ പോയി കൊണ്ടുവരും അവളെ. അവൾ അവൻ്റെ ഒപ്പമാണ് പോയിരിക്കുന്നതെങ്കിൽ അത് അവൻ്റെ അവസാന പോക്കായിരിക്കും. അവളുടെ സാധനങ്ങൾ മുറിയിലില്ലല്ലോ. ആ അതാ ഞാൻ പറഞ്ഞത്, എനിക്കറിയായിരുന്നു അവൻ്റെ ഒപ്പം പോയിരിക്കുന്നതെന്ന്. വാടാ. അവർ വേഗം പോയി വണ്ടി തിരിച്ചു. നട റോട്ടിൽ നിന്ന് അട്ടഹസിച്ച് ചിരിക്കുന്ന റിയയെ നോക്കിക്കൊണ്ട് ജിമ്മും പറഞ്ഞു, എന്തോ അടി, എന്താ നിന്ന് ചിരിക്കുന്നേ? ഒന്നുമില്ലേ, ഞാൻ വിളിച്ചപ്പോ തന്നെ ഓടി പാഞ്ഞ് എത്തിയില്ലേ നീ? അപ്പോ എന്റെ കാര്യത്തില് ഇത്രയും ടെൻഷൻ ഉണ്ടല്ലേ? നിന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഞാൻ വിളിച്ച എന്നെ കൊണ്ട് പോരല്ലേ? അത്രക്കൊക്കെ ധൈര്യം നിനക്കുണ്ടായിരുന്നല്ലേ. എന്നിട്ടായിരുന്നല്ലേ എന്റെ കർത്താവെ ഇത്ര കാലം ഇവൻ എന്റെ ഏട്ടന്മാരെ ഒളിച്ച് നടന്നിരുന്നത്? ഞാനാരെ ഒളിച്ച് നടന്നിട്ടൊന്നുമില്ല. പിന്നെ നിന്റെ പേരും പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലോ എന്ന് വെച്ചിട്ടാ. അല്ലെങ്കി നീ എന്തോ ചെയ്തേനെ? അല്ലെങ്കി നിനക്ക് കാണോ? കാണണം. അല്ലെങ്കി നിന്റെ ഏട്ടന്മാരായിപ്പോയി, അല്ലെങ്കി ഞാൻ അവനെ തീർത്തേനെ. ഏട്ടന്മാര് എനിക്ക് കാണണ്ടോ ഇനി? അവരെ നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കാനും പോകുന്നില്ല. നമുക്കിനി ഒരു പുതിയ ജീവിതം തുടങ്ങണം. അവിടെ ഞാനും നീയും പിന്നെ നമ്മുടെ കുട്ടികളും മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. കുട്ടികളോ? അതെപ്പോ? അത് നീ എന്നെ കല്യാണം കഴിക്കില്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞ്. അതപ്പോഴല്ലേ, ഇപ്പൊ ഇവിടുന്ന് പോവാൻ നോക്കണ്ടേ? എന്നെ കൊണ്ടൊന്നും വയ്യ, നീ ഒരു ടാക്സി വിളി. ശരി. അവൻ വേഗം ടാക്സി വിളിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു ടാക്സി വന്ന് അവരുടെ മുമ്പിൽ നിൽക്കുന്നു. ഇരുവരും അതിൽ കയറുന്നു. അപ്പോ ഇനി നമ്മള് പുതിയ ലൈഫ് തുടങ്ങാൻ പോവാലേ? അതെ. അപ്പോ പ്ലാൻസ് എന്തൊക്കെയാ? എന്ത് പ്ലാൻസ്? അല്ല, ഇനിയുള്ള പ്ലാൻസേ. ഇനി എന്ത് പ്ലാൻസ്? ആദ്യം തന്നെ ഈ നാട് വിടണം. ഈ നാട് വിടാനായിട്ട് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത്? പൈസ എടുത്തിട്ടുണ്ട്, പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പാസ്പോർട്ടോ? അയ്യോ, ഞാനതൊന്നും എടുത്തിട്ടില്ല. ആ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമുക്ക് നിന്റെ വീട്ടിൽ പോവാം. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വേഗം തന്നെ പാക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് പോവാം. എന്നിട്ട് ഈ നാട് വിടാം. അല്ല, അങ്ങനെ ഓടിച്ചെല്ലുമ്പോഴൊക്കെ നാട് വിടാനായിട്ട് ഇതെന്താ, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെയാണോ? അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം നിന്റെ വീട്ടിൽ പോണം അല്ലേ? ആ. അവരവിടെ നിന്നും പുറപ്പെട്ടതിന് ശേഷം അതേ സ്ഥലത്ത്. ബോസ്, പ്ലാൻ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ അവര് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയിലാ. വെൽ ഡൺ. വിടാതെ പിടിച്ചോ, ഒരു കാരണവശാലും അവർ ഈ നാട് വിടരുത്.